മമ്മൂക്കാക്ക് വേണ്ടി, ജിയോ ബേബി എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഈ ഡയലോഗ് വേണ്ടെന്ന് ഞാൻ പറയും, ഈ ഡയലോഗ് ഉണ്ട്, മമ്മൂക്കാക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ? കഥയോട് കൂടെ യാത്ര ചെയ്യുക. അല്ല, മമ്മൂക്ക വെരി മച്ച് ഇൻവോൾവ്ഡ്. കാരണം ചില ദിവസങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോ രാത്രിയൊക്കെ ആയിരിക്കും ഒരു മെസ്സേജ് വന്നത്, അതൊരു വോയിസ് നോട്ട് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു രണ്ടു ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു സീനായിരിക്കും, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മമ്മൂക്ക വന്നിട്ട് പറയും, ഞാൻ അന്ന് അവിടെ ചെയ്തത് ഇതിന്റെ കണക്ഷൻ ആയിട്ട് ഇതുണ്ടോ? കാരണം പുള്ളിക്കാരൻ അത്രയും ആ കഥാപാത്രത്തിനോട് ഒഴുകി ചേർന്ന, അല്ലെങ്കിൽ സെറ്റിൽ വരുമ്പോ ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല, മനസ്സിലുണ്ട്. ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്കൊന്നുമില്ല, പുള്ളി അത് മനസ്സിലിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സജഷൻസ് പറഞ്ഞ് ഞങ്ങളുടെ സിനിമയ്ക്ക് നല്ലത് വരാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. എഫേർട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളെയും കൂടെ പുള്ളി അത് പരിഗണിച്ചിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി. അല്ല, ഇങ്ങനെ ആക്ടേഴ്സ് ഇൻവോൾവ് ആവുമെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു മമ്മൂക്കയുടെ ഒരു ഇതിനെ ഇതിലുള്ള മമ്മൂക്കാനെയൊക്കെയാണ് മാതൃകയാക്കേണ്ടത്. തുടങ്ങി കഴിയുമ്പോഴല്ലേ നമ്മളിപ്പം സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു, അതിനുശേഷം ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആണല്ലോ ഇതിന്റെ ഒരു ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ സിനിമ എടുത്തോണ്ടിരുന്ന ഒരാളാണ്, സിനിമ സംബന്ധമായിട്ട് ടെൻഷൻ ഇല്ല. പക്ഷെ മമ്മൂക്ക അഭിനയിക്കാൻ വരുന്നു, ജ്യോതിക വരുന്നു, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു തലേദിവസം ഒരു വേദനയാണ്, ടെൻഷനാണ്. പക്ഷെ മമ്മൂക്ക വരുന്നു, ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് ആദ്യ ദിവസം തന്നെ വിളിച്ചിട്ട് ഈ ഒരു റബ്ബർ തോട്ടം ഒക്കെ ഉള്ള ഒരു സ്ഥലം നമുക്ക് വേണ്ടേ. അപ്പൊ എറണാകുളം തന്നെ 25 കിലോമീറ്റർ ഉണ്ട്, ഈ സ്ഥലം ഞാൻ 10 കിലോമീറ്റർ ഉള്ള എറണാകുളത്ത് കാണിച്ചുതരാം, ബേബി എന്തിനാ ഇവിടെ ലൊക്കേഷൻ കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് തീർന്നു പരിപാടി. അതിനുശേഷം കാരവാനിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്തു. ഞാൻ ഒന്നും മിണ്ടിയില്ല, സ്ഥലം ലൊക്കേഷൻ ഒക്കെ കൊള്ളാം ആയിട്ടുണ്ടെന്ന് തോന്നി. അത് കേൾക്കുമ്പോൾ സമാധാനമായി. അന്ന് തുടങ്ങിയ ഒരു സമാധാനം ആ സിനിമ തീരുന്നോടം വരെ ഉണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും, ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇപ്പം നമ്മളടുത്ത് വിളിച്ചിട്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഹാപ്പിയാണോ, ഭക്ഷണം കഴിച്ചോ? അത് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ DOP ആണ് മമ്മൂക്കയെ സംബന്ധിച്ച്, എന്റെ കൂടെ പടം ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ മമ്മൂക്ക ചോദിക്കുന്നുണ്ട് DOP എങ്ങനെയുണ്ട്. അപ്പൊ എന്റെ തീരുമാനത്തിൽ ഇടപെടുകയല്ല, താൻ ഹാപ്പി അല്ലേ, ഓക്കെ അല്ലേ, പടം തുടങ്ങി. ഞാൻ പറഞ്ഞ മമ്മൂക്ക, ഡോണ്ട് വറി, ട്രസ്റ്റ് മീ, ഐ ട്രസ്റ്റ് യു. എന്നിട്ട് സിനിമ ഷൂട്ട് തുടങ്ങി. കുറെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ ചെവി ഒന്നും തന്റെ DOP കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് ഞാൻ സാലുവിനോട് പറയുമ്പോ സാലുവിനുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. പടത്തിന്റെ എഡിറ്റ് കണ്ടിട്ട് ഒരു കറക്ഷൻ പോലും ഇല്ലായിരുന്നു. ആ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു കറക്ഷനാണ്, എഡിറ്റിൽ ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പൊ അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്ത എഡിറ്റേഴ്സിനോടൊക്കെ പറയുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹാപ്പിനെസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ സിനിമ നന്നാവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇടപെടൽ നമുക്ക് ഒത്തിരി ഗുണമാ ചെയ്യുന്നത്. നമ്മള് നമ്മുടെ തോട്ടിനെ പൊളിച്ചിട്ടുണ്ട് പുള്ളി. അയ്യോ, അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സീനില് അത് പുള്ളി ഇതെടുത്ത് ഇങ്ങനെ എടുപ്പിച്ചു തന്നു. നമ്മള് നമുക്കൊരു ഒരു ദിവസം വൈകുന്നേരം വന്ന് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കര ഈഗോ എടുത്തു, അതെന്താ നമ്മളെ ആലോചിക്കാത്തത്, നമ്മളെന്താ ആലോചിക്കാത്തത് എന്നുള്ളത് നമ്മളെ കൊറേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അത് പടത്തിന് മുമ്പാ, ആ ഒരു മൊമെന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇത്ര കോൺഫിഡൻസ് തന്നത്. ഇനി ഒന്നും നോക്കാനില്ല, കാരണം നമ്മളെക്കാൾ അധികം കൺവിക്ഷൻ മമ്മൂക്കയ്ക്ക് ഇതില് സദ്യയിൽ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് കൂടെ യാത്ര ചെയ്യാന്നുള്ള മാത്രം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയാണ് എല്ലാ കാര്യത്തിലും. അല്ല, നമ്മൾ മമ്മൂക്ക ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ എടുത്തു പറയുന്ന ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും ആരാധന ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിരിക്കും അടുത്ത് ഇടപെടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അതെന്താ പറയാ, അതിനെയൊക്കെ വളരെ അധികമായിട്ട് ആ ഒരു സാച്ചുറേഷനിൽ കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിലായിരുന്നു മമ്മൂക്കയുടെ ആയിട്ടുള്ള അത്ര 31 അല്ലെങ്കിൽ 20-30 ദിവസം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.